ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് എനിക്ക് നല്ലൊരു സന്തോഷകരമായൊരു ദിവസമാണ്. അതെന്താണെന്ന് അറിയണ്ടേ? എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ രാവിലെ എന്നും ചെയ്യണ പോലെ തന്നെ ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് വന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ചെടിയൊക്കെ നനച്ച് ഒന്നിങ്ങോട്ട് പോരും. ഇന്നിപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ ഉപ്പുമാവാണ്. ഉപ്പുമാവ് പൊതുവെ എല്ലാവർക്കും നല്ല എളുപ്പം തന്നെയാണല്ലോ. അപ്പോൾ ഇന്ന് അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ചിലപ്പോൾ നമുക്ക് ഒരു മടി പിടിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കും. എന്നും ദോശയും ഇഡ്ഡലിയൊക്കെ അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു രസമാണ്. പപ്പടവും പഴവും ഒക്കെ കൂട്ടി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കരിക്കാട് അമ്പലം, മഞ്ചേരിയിലെ കരിക്കാട് അമ്പലത്തിലേക്ക് സപ്താഹ വായന ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനിതുവരെ അവിടെയൊന്നും ഇങ്ങനെ ഈ വിശേഷ ദിവസങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോൾ പോരാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി, ഞങ്ങൾ അഞ്ചാളും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അഞ്ചാൾ കൂടി പോകുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു രസമാണ്. എല്ലാ കുടുംബത്തിലെല്ലാവരും കൂടി ഒരുമിച്ച് അമ്പലത്തിൽ പോവുക, അങ്ങനെ ദേവാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണല്ലോ അല്ലേ. മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ അവിടെയുള്ള ചുറ്റുപാടാണതൊക്കെ നിറയെ ഈ ചെറിയ ചെറിയ പൂക്കളുണ്ടാവണ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം കാണാൻ. അപ്പോൾ അവിടെ അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് സപ്താഹ വായന. കുറേ കഥകളൊക്കെ കേട്ടു. ഒരുപാട് കഥകൾ ആ സ്വാമി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഇരുന്നു കേട്ട് ആസ്വദിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അവിടുന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് കഥകൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മഞ്ചേരിയിലുള്ള മിനി ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി. മഞ്ചേരിയിലുള്ള സ്ഥലം തന്നെയാണ്, കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. മഞ്ചേരി മലപ്പുറംകാരുടെ അഭിമാനമാണ് മിനി ഊട്ടി. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ അവിടെ പോയി. ഞാനിതുവരെ പോയിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ടാണ് പോയത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നല്ലാതെ പോകാൻ ഇതൊരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് അന്നത്തെ ദിവസം ഇങ്ങനെ കറങ്ങൽ തന്നെയായിരുന്നു. രാവിലെ തൊട്ട് അമ്പലത്തേക്കും അങ്ങനെ ഓരോ കറക്കം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടു ജോലികളിൽ നിന്നൊക്കെ ഒരു പിന്നെ ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് ഒരു ദിവസമെങ്കിലും നമുക്കൊരു ലീവ് കിട്ടും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. അപ്പോൾ അവിടെയുള്ള കടകളാണ് കേട്ടോ അതൊക്കെ. ഉപ്പിലിട്ടതാണ് അധികം ഉള്ളത്. അപ്പോൾ അതൊന്നും വല്ലാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമൊന്നും അല്ല. അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെയുള്ള ഊഞ്ഞാലുകൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി പോകാനുള്ള ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട്. വലിയവർക്കുള്ളതാണ് ഈ മുകളിൽ കൂടെ പോണതൊക്കെ. ചെറിയ കുട്ടികൾക്കുള്ളതാണ് ഇങ്ങനെയൊക്കെ തിരിയണതും ഇതൊക്കെ. ഈ തോണി പോലുള്ളതിലൊക്കെ വലിയ ആൾക്കാരൊക്കെ കയറിയിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ കുട്ടികൾക്കുള്ളത് തന്നെയാണ് അധികവും. അപ്പോൾ മോന് അങ്ങനെ ഈ വെള്ളത്തിൽ പോകുന്നതിൽ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ അവനെ അതിൽ കയറ്റി. അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ളതാണ്, വലിയ കുട്ടികൾക്കൊന്നുമില്ല. അപ്പോൾ വലിയ മക്കൾക്കൊന്നും അതിൽ കയറാൻ പറ്റാഞ്ഞിട്ട് അവർ വേറെ പോയി അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ ഇതിൽ കയറി കളിക്കുകയാണ്. കുറേ സമയം അങ്ങനെ അവൻ്റെ കളിയും കണ്ട് നിന്നു. അപ്പോൾ ഈ വെള്ളത്തിലിങ്ങനെ പോകുമ്പോൾ ഒരു രസം ഉണ്ടാവും അവർക്ക്. ഇങ്ങനെ അത് ഓടിക്കും, സ്വന്തമായിട്ട് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് പാലാണ്. അപ്പോൾ പോവാത്തവർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇതിപ്പോൾ ഇങ്ങനെ ലൈൻമ കൂടെ പോകുന്നൊരു ഇതാണ്, റോപ്പ് വേ മാതിരിയുള്ളത്. ഇങ്ങനെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സംഗതികൾ ഒരുപാടുണ്ട് ഇവിടെ. ഇനി വന്നിട്ടില്ലാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് വന്നു നോക്കുക. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മളത് ആസ്വദിക്കുക. ചിലവർക്ക് പ്രകൃതി ഭംഗി കണ്ട് നിൽക്കാനാവും ഇഷ്ടം. അത് ഏത് സംഗതിയാണ് നമുക്ക് ഇഷ്ടം എന്ന് കരുതിയാൽ ആ സംഗതി നമ്മൾ കാണുക എവിടെ പോയാലും. അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് മനസ്സിനെ അപ്പോഴും ഒരു ടെൻഷനാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യുക. നമ്മളെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക.
മക്കളെന്ന് പറഞ്ഞാൽ അവർ ഏത് സമയവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അവർ വലുതായി കഴിഞ്ഞാൽ അവരുടേതായ പഠിത്തത്തിനും ജോലിക്കൊക്കെ ആയിട്ട് അവർ പുറത്തേക്ക് പോകും. ഈ നിമിഷങ്ങൾ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അവരെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അവരെയും കൊണ്ട് പോവുക. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ഇതുപോലെയുള്ള സംഗതികളൊക്കെ ഉള്ള ഓരോരോ മരം ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ നിന്ന് ഞങ്ങൾ കുറേ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതൊക്കെയാവും നമുക്ക് പിന്നീട് കാണാനുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പോകുമ്പോഴൊക്കെ നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ അന്നത്തെ ദിവസം അത്ര നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.